ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും മിസ്റ്റർ സീലായ നമ്മുടെ സാന്ത്വന സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിലേ കാണിക്കുന്നത് നമ്മുടെ ജയന്തിയെ വിളിക്കുന്ന ദേവിയെ തന്നെയാണ്. അഞ്ചു പറയാണ്, ജയന്തിയെ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കിയിട്ട് അവിടെ സേതുവേട്ടനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ. ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞ് അപ്പുവും അഞ്ചും കൂടെയും കൂടി ദേവേച്ചയും കൂടെയും വിളിപ്പിക്കുകയാണ്. എന്നാൽ ഇത് വിളിക്ക് ഫോൺ അവിടെ എടുക്കുന്ന ജയന്തിയാണെങ്കിൽ എടി എന്നാടി കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, അല്ല ഞാൻ ദേവിയാണ് വിളിക്കുന്നത്. ദേവിയോ? ഇത് അഞ്ജുവിൻ്റെ ഫോണിലാണ് വിളിക്കുന്നത്. അഞ്ജുവിനെ എന്നെ പറ്റിയേ? അവളൊരു തലകറങ്ങി വീണോ? അതോ അവൾ വീട് വിട്ടു വാങ്ങും പോയോ? ഇല്ല, അഞ്ജു എൻ്റെ ഇവിടെ അടുത്തുണ്ട്. ജയന്തിയടത്തി ജയന്തിയടത്തി എന്തിനു ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇല്ല, എൻ്റെ മനസ്സിൽ നിന്നൊരാളായിപ്പോയി. ഈ ഇങ്ങനെ എന്തെങ്കിലും അവളുടെ ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയോ എന്നുള്ളൊരു ആന്തൽ. നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചേ? അത് ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യം? അത് അവിടെ ഒരു സംഭവത്തെ പറ്റി ചോദിക്കാം. എന്ത് സംഭവം? നിനക്ക് ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്ത് കാര്യം അറിയാനാണ് നീ ഇങ്ങോട്ട് വിളിച്ചത്? എന്തിനാണ് ജയന്തിയടുത്ത് ഇങ്ങനെ തോക്കി കയറി വിടിയിക്കുന്നേ? ഞാനിപ്പോൾ വിളിച്ചത് സേതുവേട്ടൻ അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഓ, സേതുവേട്ടൻ ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. സേതുവേട്ടൻ എന്നാ നിനക്ക് വിളിച്ചാൽ പറയായിരുന്നോ? സേതുവേട്ടനെ വിളിച്ചിട്ട് പുന്നാര പെങ്ങൾ വിളിച്ചിട്ട് ആങ്ങളെ എടുത്തില്ലേ? അല്ല, സേതുവേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാ സേതുവേട്ടൻ മുംബൈക്ക് പോകുന്ന ഒരു പറച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുംബൈക്ക് പോയല്ലോ. ആ, മുംബൈക്ക് പോയിരിക്കുക. മുംബൈക്കും ഡൽഹിക്കും എല്ലാം പോയതിന് ശേഷമേ സേതുവേട്ടൻ തിരിച്ചു വരത്തുള്ളൂ. സേതുവേട്ടന് പോയിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വന്നോളൂ എന്ന് പറയുന്നു. ഓ ശരി, അതല്ല ഞാൻ ഒരു കാര്യം ചോദിക്കാനായിട്ട്. എന്ത് കാര്യം? അത് സേതുവേട്ടനെ പോലെ ഒരാൾ ഇവിടെ വെച്ച് ഞാനിങ്ങനെ കണ്ടായിരുന്നു. എവിടെ വെച്ച് കണ്ടു? എന്നാ കണ്ടു? നീ നിൻ്റെ കാര്യം നോക്കേ. നീ കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കരുതേ. പറയുമ്പോഴേക്കും പെട്ടെന്ന് അവൾ ദേവച്ചിയ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പം അഞ്ജു ചോദിക്കുന്നു, എന്താ പറ്റിയത്? എൻ്റെ പൊന്നെ, അവിടെ അങ്ങോട്ട് വിളിക്കുന്നേക്കാളും ഭേദം വിളിക്കാതിരിക്കുക. ഒരുമാതിരി എന്ത് വർത്തമാനം അവർ പറയുന്നത്? അല്ല, എന്തായാലും വിളിച്ച കാരണം സേതുവേട്ടൻ മുംബൈക്ക് പോയെന്നാണെന്നുള്ള കാര്യം വ്യക്തമായില്ലേ? ഇനിയിപ്പോൾ വേറെ എവിടെയും പോയെന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ. ഇവിടെ സെക്യൂരിറ്റി പണി ചെയ്യുവാണെന്നുള്ള ടെൻഷനും വേണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അഞ്ജു പറയാണ്, അതേതായാലും നന്നായില്ല വിളിച്ചിട്ട്. ഇനി ഏതായാലും വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ജയന്തി പെട്ടെന്ന്, ഫോൺ കട്ടായോ? എന്താ കട്ടായത്? അവരെ കട്ടാക്കിയതാണോ അല്ലെ കട്ടായതാണോ? എന്താ സംഭവിച്ചത്? എന്തായാലും ഒന്നും കൂടെ വിളിച്ച് നോക്കാം എന്ന് തന്നെ പറഞ്ഞ് ജയന്തി വീണ്ടും ഇങ്ങോട്ട് വിളിക്കുന്നു. അപ്പോൾ അഞ്ജു പറയുന്നു, ദേ അവർ വീണ്ടും വിളിക്കുന്നുണ്ട്. ഏയ്, ഫോൺ എടുക്കണ്ട എന്ന് ദേവേച്ചി പറയുന്നു. അപ്പോൾ പറയുന്നു, ഏയ് ഫോൺ എടുക്കാതിരുന്നാൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അതിലും നല്ലത് ഫോൺ എടുത്ത് സംസാരിക്കുന്നത് തന്നെയാണ് ദേവേച്ചി നല്ലത്. ഫോൺ എടുത്തിട്ട്, ഹലോ, എന്താടി നീ ഫോൺ വെച്ചിട്ട് പോയത്? ഞാൻ അഞ്ജുവാ. നീയോ? ഇതല്ല, നീയും ദേവിയും കൂടെ കൂടി തന്നെ കണ്ണുകുത്തി കളി കളിക്കുവാണോ രണ്ടെണ്ണം കൂടെയും? അല്ല, ഞാൻ ദേവേച്ചിയുടെ കയ്യിൽ കൊടുക്കാം. രണ്ടുപേർക്കും എന്തൊക്കെയോ പറയാൻ, ഞാൻ ദേവേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് ദേവേച്ചി പറഞ്ഞോളൂ. എന്നാ പറയാ? കൊടുക്ക്. ഹലോ ജയന്തിയടത്തി. അതെ, എന്നടി രണ്ടുപേരും കൂടെ എന്നെ കളിക്കുവാണോ? എന്താ നിനക്ക് പറയാനുള്ളത്? നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന്, ഒരു സംശയം ചോദിക്കാനുള്ളത്? നിനക്ക് എന്നോട് എന്ത് സംശയം ചോദിക്കാനാ? നീ എന്നെ സംശയം ചോദിക്കുമായിട്ട് കളിയാക്കാൻ വിളിച്ചതാണോ? അല്ല ജയന്തിയടത്തി, ഞാൻ വിളിച്ചത് സേതുവേട്ടൻ അവിടെ ഉണ്ടോയെന്നറിയാനാ. ഞാനൊരു വഴിക്ക് പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ സേതുവേട്ടൻ സെക്യൂരിറ്റി പണി ചെയ്യുന്ന പോലെ എനിക്ക് പെട്ടെന്ന് തോന്നി. അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. സേതുവേട്ടൻ സെക്യൂരിറ്റി പണിയോ? ശീ, നിനക്ക് നാണമില്ലടി ഇത് എന്നോട് വിളിച്ച് പറയാനായിട്ട്. നിനക്കത് എന്നെ എങ്ങനെ എന്നോട് പറയാനായിട്ട് തോന്നി? ഇവിടെ കടക്കാർ കയറി ഇറങ്ങി നിരങ്ങി ഇവിടെ മനുഷ്യൻ്റെ നാണം കേട്ട് ഇവിടെ നിൽക്കുമ്പോൾ നീ ഇതേപോലെ വൃത്തികെട്ട വർത്തമാനം പറയുക? ആ മനുഷ്യനുണ്ടാക്കി വെച്ചേക്കുന്ന കടങ്കാരവിടെ മനുഷ്യന് നിൽക്കക്കളിയില്ല. സേതുവേട്ടൻ കടം ഉണ്ടാക്കി വെച്ചു, കടക്കാർ വീട്ടിൽ കയറി ഇറങ്ങിന്നോ? എന്ത് ജയന്തിയടുത്തി പറയുന്നേ? ആ, നീയൊക്കെ തന്നെയായിരിക്കും. നീയും നിൻ്റെ കെട്ടിയവനും കൂടെ കൂടി അങ്ങേരുടെ കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ചെടുത്തിട്ട് സ്ഥലം വിട്ട് കാണും. അത് തന്നെ കാര്യം. അങ്ങേരിപ്പോൾ കടക്കണിയിൽ മുങ്ങി നിൽക്കുക. നിനക്കും നിൻ്റെ കെട്ടിയവനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കത്തില്ലാത്തല്ലേ അങ്ങേര്? അനുഭവിക്കട്ടെ. അങ്ങേര് ചെയ്തതിനെല്ലാം കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് കാരണം. എന്തായാലും നീയൊക്കെ ചെയ്തു തന്നതിന് വലിയ ഉപകാരമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ വെക്കുമോ ജയന്തിയടുത്തി? നീ ഞാൻ ശരിയെന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം പറയുന്നു, എന്താ സംസാരിച്ചെന്ന് ചോദിക്കുമ്പോൾ, ഓ അവരോട് സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. എന്നും മോശമായ രീതിയിൽ അവർ സംസാരിക്കുന്നത്. അവരുടെ വീട്ടിലെന്തോ കടവായെന്നോ എന്തൊക്കെ ആയെന്നോ അതിനെല്ലാം കാരണം ഞാനും ബാലേട്ടനുമാണെന്നോ അത് ചുമ്മാ അവർ വട്ടികയറി പറയുന്നതായിരിക്കും ദേവച്ചി. അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് കടയിലാണെങ്കിൽ ശിവനും ഹരിയും അവിടെ നമ്മുടെ ശത്രുക്കളെയും കൂടി. അപ്പം ഹരി പറയുന്നു, എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ എവിടെ പോയാലും എവിടുന്നാണെങ്കിലും ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടേ ഇന്നിനി വീട്ടിൽ കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അപ്പു അഞ്ചു എന്ന് വീട്ടിൽ കയറ്റില്ല ശിവ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ
ശാസ്ത്രം പറയാണ്, എന്തായാലും ഇന്ന് ഭയങ്കരയേറെ ആഘോഷങ്ങൾ നടന്നേന്നുള്ളത് മനസ്സിലായി. ഇല്ലെങ്കിൽ ഇമ്മാതിരി പേരുള്ള സാധനങ്ങൾ ഇങ്ങ് എത്തത്തില്ലല്ലോ. ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഈ പേരുള്ള സാധനങ്ങളൊക്കെ കേൾക്കുന്നത്. ഇനി ബാലേട്ടനെങ്ങാനും ഈ പേരൊക്കെ കേട്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേട്ടൻ അങ്ങോട്ട് വരികയാണ്. ബാലേട്ടൻ, ദേ ബാലേട്ടൻ വന്നല്ലോ. ബാലേട്ടൻ്റെ കാര്യം ഞങ്ങൾ സംസാരിക്കായിരുന്നു. എന്താ ബാലേട്ട, ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേട്ടൻ വന്ന് കയറുമ്പോൾ ശിവൻ ചോദിക്കുകയാണ്, അതേ ബാലേട്ട അവിടെ അപ്പുവടത്തേക്കും അഞ്ജുവിനൊക്കെ സന്തോഷമായോ കാർ മേടിക്കുന്ന കാര്യം? അത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലിസ്റ്റിൻ്റെ പേര് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സന്തോഷമായോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്? അപ്പോൾ ഇന്ന് ഗംഭീരമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ശത്രു പറയണം, പരിപാടി ഗംഭീരമാക്കണം, ഞാനും അങ്ങ് വരുന്നുണ്ട്, അടിച്ചു പൊളിക്കണമെന്ന് പറയുമ്പോൾ, എടാ നിൻ്റെ പൂജയും കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. വേണ്ട, പൂജ നിങ്ങൾ ചെയ്യണ്ട. പക്ഷേ ഈ തിരുമേനിക്ക് പൂജ നടത്തി എന്നോർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഇല്ല. ഞാൻ പൂജ ചെയ്തോളാം എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയുള്ള പൂജ ആവശ്യമില്ല. അല്ല, പൂജ ചെയ്താലേ പുണ്യം കിട്ടുള്ളൂ, അത്രയും കുറച്ചുള്ള പുണ്യം ഞങ്ങൾക്ക് മതി എന്ന് തന്നെ ബാലേട്ടൻ പറയാണ്. നീ വരുന്നില്ല അത് കാരണമെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നു, അത് ഞാൻ വരുന്നുണ്ട്, ഞാൻ വരാതിരിക്കുമോ, ഞാൻ വന്നാലല്ലേ ഓളുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ ഏത്തടീലിൻ്റെ കാര്യം നീ മറന്നു പോകരുത്. ഏയ് ഞാൻ ഏത്ത് കിട്ടിയാൽ എന്താ, പരിപാടി ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ആഘോഷിച്ചില്ലേ, അത് നമ്മൾ ഈ പ്രാവശ്യവും ഗംഭീരമാക്കും കേട്ടോ എന്ന് പറയുന്നു. എന്താ ഇതേ സമയത്ത് വീട്ടിലാണെങ്കിൽ കണ്ണൻ വരികയാണ്. കണ്ണൻ മാത്രം ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കണ്ണൻ വരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും അഞ്ചു അപ്പുങ്ങളെയും കൂടി വീടിൻ്റെ ഫ്രണ്ടിൽ എവിടെ കാർപോർച്ച് പണിയുന്നതിനെ പറ്റി ഭയങ്കര തിരക്കമാണ്. അപ്പോൾ അപ്പു പറയുന്നു, ഫ്രണ്ടിൽ തന്നെ നല്ല വാർത്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ പണിയാമെന്ന്. അപ്പോൾ ദേവിച്ച് പറയുന്നു, ഏയ് അതിനൊക്കെ വലിയ പൈസയാകില്ലേ, അതൊക്കെ എങ്ങനെ ശരിയാവും? അപ്പോൾ അമ്മ പറയുന്നു, അതെ അതിനൊക്കെ ഒത്തിരി പൈസയാവും, അതൊന്നും ഇപ്പോൾ ഉടനെ പണിയൊന്നും നടക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഒരു കാറ് കവർ വാങ്ങിയിട്ടുന്നേ നല്ലതെന്ന്. അപ്പോൾ ദേവിച്ചും പറയും, അതാ ശരി, ഒരു കാറിൻ്റെ കവർ വാങ്ങിയിടുന്നതായിരിക്കും നല്ലതേ എന്ന്. അപ്പോൾ അപ്പു പറയുന്നു, അല്ല വാർക്കണമെന്നില്ല, നമുക്കത് ഷീറ്റ് ചെയ്താലും മതി എന്ന് പറയുന്നു. അപ്പം അഞ്ചു പറയുന്നു, അല്ല ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ ഭംഗി കൂടി, റോട്ടീൻ നോക്കുമ്പോൾ ഷീറ്റിട്ട് ഒരു സംഭവം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അതൊരു വൃത്തികേടല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല നമുക്ക് എന്നാൽ മാറ്റി അങ്ങോട്ട് ആ മതിലിൻ്റെ അവിടെ ആയിട്ട് പണിയാം, അവിടെയാകുമ്പം വീടിൻ്റെ ആ ഒരു ഭംഗിയും പോകില്ല, നമുക്ക് മതിലിനോട് ചേർന്ന് കാറും ഇടാം, അവിടെ ഷെഡ് നമുക്ക് ചെയ്യാലോ എന്ന് പറയും. ആ ശരിയാണ്, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴേക്കും കണ്ണൻ കയറി വരുന്നു. അപ്പോൾ അമ്മ പറയുകയാണ്, അതേ ഈ ആനയെ വാങ്ങുന്നതിന് മുമ്പ് തോട്ടി വാങ്ങുന്ന കാര്യം എന്തിനാ എടുത്ത് ഈ പറയുന്നത്? ആദ്യം കാറ് വാങ്ങട്ടെ, വാങ്ങിയിട്ട് പോരെ കാര്യം എന്ന് പറയുമ്പം അവർ രണ്ടുപേരും ചമ്മി നിൽക്കുകയാണ്. എന്നിട്ടും അവർ ആ കേസ് വിടുന്നില്ല. മാവിൻ്റെ ചൂട്ടിലിട്ടാലോ, അവയേ ഇല്ലടി ഉച്ചയാകുമ്പോഴേക്കും അല്ലേ, നല്ല വെയിലല്ലേ, വൈകുന്നേരം പോകും തണൽ കിട്ടാനെന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ കാര്യം പറയുമ്പോൾ കണ്ണം വന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. അവരവിടുന്ന് എന്തോ എഞ്ചിനീയേഴ്സ് കായം കൊണ്ട് കാണിക്കുന്ന പോലെ എന്തോ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നു. കണ്ണൻ അടുത്ത് തന്നെ അവരുടെ ചുറ്റും നിന്നിട്ടും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ കണ്ണൻ ചോദിക്കുന്നു, അതേ ആണൊരുത്തന് ഇവിടെ ഫ്രണ്ടി വന്ന് നിന്നിട്ട് നിങ്ങളൊരു മൈൻഡ് പോലും ചെയ്യാത്ത, ആ നീ വന്നായിരുന്നോ, അല്ല നിങ്ങൾ എന്തിനെപ്പറ്റി ഈ പറയുന്നേ എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മാവ് കിട്ടുന്ന കാര്യമാണോ, ഇതിൻ്റെ വേറെ വല്ലോ കാര്യമാണോ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? അപ്പം അഞ്ചു ചോദിക്കുകയാണ്, ദേവച്ചി ഇവനോട് കാര്യങ്ങൾ പറയണമെന്ന്. അപ്പോൾ പറയുന്നു, നമ്മുടെ കണ്ണനല്ലേ, പറഞ്ഞല്ലേ എന്ന് പറയുന്നു. അപ്പം ദേവി നമ്മുടെ അപ്പു പറയുകയാണ്, എന്നാൽ പിന്നെ പറയാം, എടാ നമ്മുടെ വീട്ടിലെ എടി അഞ്ചു നീ ഇങ്ങോട്ടേ കൂടെ ഒരുമിച്ച് പറയാം. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് പറയുകയാണ്, അതേ നമ്മുടെ വീട്ടിൽ നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും കണ്ണൻ, അത്രയേ ഉള്ളൂ, അതിനാണ് കിടന്ന് കാരണേ ഞാൻ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റി, ഞാൻ ഓർത്ത് എനിക്കൊരു ബൈക്ക് വാങ്ങിത്തരുമായിരിക്കും എന്ന്. കരിയേട്ടന് അപ്പുവെടുത്തിയുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന പോലെ ഒരു ബുള്ളറ്റ് വാങ്ങി കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിവിടെ വന്നിരുന്നത്, അതേതായാലും വെറുതെ ആയി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും, അയ്യടാ നിൻ്റെ മനസ്സിലെ ആഗ്രഹം അങ്ങനെയാണോ? പഞ്ചു പറയണം, ആ ബുള്ളറ്റൊക്കെ കയറി അങ്ങനെ ഇരുന്നാൽ മതി, നത്ത് കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കും, അത്രയും വലിയ വണ്ടിയിൽ ഇത്രയുള്ളൊരു സാധനം കയറി ഇരുന്ന് കഴിഞ്ഞാൽ. ദേ എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ, പിന്നെ എന്താടാ കാർ വാങ്ങുന്നത് നിനക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു. കാർ വാങ്ങുന്നു കൊള്ളാം, കാർ ഗമാലിറ്റിയൊക്കെ ആണ്, എന്നാലും അങ്ങനെയൊന്നും അല്ലല്ലോ. എന്നാൽ പിന്നെ നീ പറ കാർ എവിടെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഷെഡിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടെ നിൻ്റെ ഐഡിക്ക് ഇനി വല്ലോ ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ ഈ വരാന്ത കുറച്ചങ്ങ് ഇടിച്ച് കഴിയണം, അതിനുശേഷം ഈ വരാന്തയെ കൂട്ടി ഫ്രണ്ടിലേക്ക് കാർ ഷെഡങ്ങ് പണിയണം, അങ്ങനെ പണിത് കഴിയുമ്പോൾ കാർ ഇവിടെ കയറ്റിയിടാം, അവിടെ നോക്കുമ്പോൾ വീടും കാണും, വീടിൻ്റെ സൈഡിൽ കാർ കിടക്കുന്നതും കാണും, അതൊരു ഗമാലിറ്റി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആഹാ നിനക്ക് നല്ല ഐഡിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ഐഡിയ ഇല്ലാതെയാണോ? ദേവിച്ചി എനിക്ക് വിശക്കുന്നു, ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട്, പെട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ നിനക്ക് ലഞ്ച് തന്നു വിട്ടാണല്ലോ. അപ്പോൾ അമ്മ ചോദിക്കുന്നു, ദേവി നീ ലഞ്ച് കൊടുത്ത് വിട്ടില്ലേ, ലഞ്ച് കൊടുത്ത് വിട്ടതാമേ, എന്താണ് നീ ലഞ്ച് കഴിച്ചില്ലേ? അല്ല അത് രാവിലെ കഴിച്ചല്ലോ, ആരാ കഴിച്ചത്? അപ്പോൾ അപ്പു പറയുന്നു, അത് ഇവൻ്റെ വല്ല ഗേൾ ഫ്രണ്ടും കഴിച്ച് കാണുമെന്ന്. ഏയ് അതൊന്നുമല്ല, പിന്നെ ആരുടെ കഴിച്ചേ? അത് സീനിയേഴ്സ് കഴിച്ചതാണ്. സീനിയേഴ്സ് കഴിച്ചോ? ആ സീനിയേഴ്സ് കഴിച്ചു. എന്നാൽ നിനക്ക് സാറിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ അത് വന്നിട്ട് വേണം ഇനി അതിൻ്റെ പേരിൽ എനിക്കോട്ട് അടി കിട്ടാനായിട്ട്. ദേവിച്ച് വല്ലതും കഴിക്കാനെടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പോകുന്നു. തൊട്ട് പിന്നാലെ തന്നെ ദേവിയും കയറി പോവുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ
അമ്മ പറയണം, അതെ മക്കളെ, അവൻ പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് വരാന്തി ഒന്നും ഇടിക്കാൻ നിൽക്കില്ലേ. ഈ വീട് വേറൊരു കോലത്തിലായിരുന്നു, ഈ വീട് ഇങ്ങനെയാക്കി എടുക്കാൻ ബാലൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാ. ഏയ് ഇല്ല അമ്മ, ഞങ്ങൾ അവനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. കാർപോർച്ച നമുക്ക് പുറത്ത് മതിലിനോട് ചേർത്ത് തന്നെ പണിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം എന്ന് തന്നെ പറയണം. ശരി മക്കളെ എന്ന് തന്നെ പറയുന്നു. എന്താ ഇതേ സമയത്ത് നമ്മുടെ തമ്പിയുടെ വീട്ടിലേക്ക് അനീഷ് വരികയാണ്, ആ കടമുറി എടുത്ത പയ്യൻ. അപ്പോൾ അവൻ നേരെ വണ്ടിയിൽ വരുമ്പോഴേക്കും അവിടെ വീട്ടിലേക്ക് കയറി പോകാൻ ഫയലൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒപ്പിടിപ്പിക്കണമല്ലോ ലോണിൻ്റെ കാര്യത്തിന്. അപ്പോൾ അതിനുവേണ്ടി അങ്ങോട്ട് കയറാൻ അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കുമാണ് അവിടെ മഹേന്ദ്രൻ പിടിച്ചു നിർത്തുന്നത്. എടാ നീ ഇതെങ്ങോട്ടാ, ഞാൻ തമ്പി സാറിനെ കാണാൻ പോകുന്നുണ്ട്. ചേട്ടനേതാ, ഞാനിവിടുത്തെ കാര്യസ്ഥൻ, നീ എന്തിനാ ഇപ്പോൾ അകത്തേക്ക് പോകുന്നത്? ഈ ഫയൽ ഒപ്പിടിപ്പിച്ച് മേടിക്കാനുണ്ട്, കടമുറി ഞാൻ വാടകയ്ക്ക് എടുത്തായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി താക്കോലും എനിക്ക് കിട്ടി കഴിഞ്ഞു. ഒന്നാ അതിങ്ങ് തന്നേരെ അഡ്വാൻസ് തുകയും തന്നേരെ, ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയും ഞാൻ തരാം. ചേട്ടൻ അതിന് കാര്യസ്ഥനല്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ തമ്പി സാറായിട്ട് നേരിട്ട് പറഞ്ഞോളാം. തമ്പി സാറിൻ്റെ കാറിൽ വിളിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്, അത് കാരണം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമാണ്. ഞാൻ പൊക്കോളാം. ആ നന്ദി ചെല്ലേ, കിട്ടുന്നോ മേടിച്ചോ എന്ന് പറയുന്നു. അവൻ നേരെ ഇന്ന് ഹോളിംഗ് ബെൽ അടിക്കുമ്പോൾ തമ്പി ഇവനെ കാണുകയാണ്. തമ്പി അവിടെ തന്നെ ഇരിക്കുന്നു. ഇവൻ വാതിലും തുറന്ന് അർത്ഥിക്കുന്നു. ആ തമ്പി സാറേ, എന്താണ്? അത് ഞാൻ ഒപ്പിടേണ്ട പേപ്പറും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന ലോണിൻ്റെ കാര്യത്തിനായെന്നും പറഞ്ഞ ആ കസാരയിൽ ഇരിക്കുമ്പോൾ ചി എഴുന്നേക്കടാ എന്ന് പറയും. അവൻ ചാടി എഴുന്നേക്കും. തമ്പി സാറേ, നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞു? അല്ല സാറേ, ഞാൻ ഈ പേപ്പർ എടുക്കാൻ വേണ്ടി ഇരുന്ന് സാറ് പിന്നെ കാറിൽ വന്ന് വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകും, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നില്ലായിരുന്നു. സാറിന് അതിനോട് ഇഷ്ടം കൊണ്ടാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മരുമോനെയും മരുമോളെയും സന്തോഷിപ്പിക്കാനായിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞാൽ നീ ഇവിടെ കയറി അധികാരം സാധിക്കാൻ പറഞ്ഞോ? ഇതാണ് ഒരുത്തിനെ അടുപ്പിക്കാൻ പോലും കൊള്ളത്തില്ലാത്തത്. അല്ല തമ്പി സാറേ, ഈ പേപ്പറും കാര്യങ്ങളും ഒപ്പിട്ടാൽ ലോണിൻ്റെ കാര്യം, അതിന് പുറത്ത് മഹേന്ദ്രൻ നിപ്പില്ലേ? കണ്ടായിരുന്നു. എന്നാൽ മഹേന്ദ്രൻ്റെ കൊടുത്താൽ മതി, കൂടുതൽ എൻ്റെ അടുത്തേക്ക് ചുമന്നുകൊണ്ട് വരണ്ട. മഹേന്ദ്രൻ ബാക്കി എല്ലാം നോക്കിയാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ചെയ്തു തരും. അല്ല തമ്പി സാർ, ഇത് പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നു. അതാ പെട്ടെന്ന് ലോൺ കിട്ടാൻ നിന്നോട് പറഞ്ഞാൽ ചെയ്താൽ മതി, കുറച്ച് താമസമൊക്കെ വരും. മനസ്സിലായോ? ശരി സാറേ എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ്റെ അടുത്ത് അവൻ വീണ്ടും നാണം കെട്ടി ചെല്ലുകയാണ്. മഹേന്ദ്രൻ പറയുന്നു, എന്താടാ? അല്ല തമ്പി സാർ പറഞ്ഞു മഹേന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് തന്നാൽ മതി എന്നുള്ളത്. അപ്പം നിന്നോട് ഞാൻ ആദ്യം അകത്തേക്ക് പോകും മാനി മര്യാദയ്ക്ക് ഇതല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ തമ്പി സാർ ഇങ്ങനെ പെട്ടെന്ന് നിറം മാറുമെന്ന് വിചാരിച്ചില്ല. ആ അപ്പം നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലേ എന്ന് ചോദിക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാം സൈനിങ് ഔട്ട്. ബൈ ബൈ. ടാറ്റാ.